നമസ്കാരം, എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ജൂലൈ 26, 2020 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. എന്നും പറയുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്നാണ് കാർഗിൽ വിജയ് ദിവസ്? ജൂലൈ 26 ആണ് കാർഗിൽ വിജയ് ദിവസ്. അതായത് കാർഗിൽ വിജയ് ദിവസിൻ്റെ 21-ാമത്തെ വാർഷികമാണ് 2020 നടന്നത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാർഗിൽ വിജയ് ദിവസ് എന്നാണ് ജൂലൈ 26 ആണ്. 2020 കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ 8-ാമത്തെ വാർഷികമാണ് നടന്നത്, 21-ാമത്തെ വാർഷികമാണ്. കാർഗിൽ യുദ്ധത്തിൽ കരസേന നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ വിജയ്. കാർഗിൽ യുദ്ധത്തിൽ കരസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. അതായത് കാർഗിൽ വിജയ് ദിവസ് ജൂലൈ 26 ആണ്. 2020 21-ാമത്തെ വാർഷികമാണ്. കരസേന നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ വിജയ് ആണ്. അതുപോലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഫേ സാഗർ. ഇനി എന്നാണ് കണ്ടൽക്കാട് സംരക്ഷണ ദിനം? ജൂലൈ 26 ആണ് കണ്ടൽക്കാട് സംരക്ഷണ ദിനം. ജൂലൈ 26 ആണ് കണ്ടൽക്കാട് സംരക്ഷണ ദിനം. ജയിലുകളിലെ പെട്രോൾ പമ്പ് ഉദ്ഘാടനം ഏത് ജയിലിലാണ് നടന്നത്? തൃശ്ശൂരിലെ വിയ്യൂർ ജയിലിലാണ് ജയിലുകളിലെ പെട്രോൾ പമ്പ് ഉദ്ഘാടനം നടന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തത് APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമ ഏതാണ്? APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ ആണ് എന്താണ് APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ ആണ് APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമ. കാശ്മീർ കുങ്കുമപ്പൂവിന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഈ അടുത്ത് ലഭിക്കുകയുണ്ടായി. കാശ്മീരിലെ ഏത് കാർഷിക ഉൽപ്പന്നത്തിനാണ് ഈ അടുത്ത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അഥവാ GI ടാഗ് ലഭിച്ചത്? കാശ്മീർ കുങ്കുമപ്പൂവിനാണ്. ജമ്മു കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആരാണ്? ജി സി മുർമു ആണ് ജമ്മു കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫോർവേ സ്വാപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ഏത് ഹോസ്പിറ്റലിലാണ്? ആംസ്റ്റർ മിംസിലാണ്. അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഈ പറയുന്ന ഫോർവേ സ്വാപ്പ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നടന്നത്. അതായത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമാണ്. അത് ആംസ്റ്റർ മിംസിലാണ് നടന്നത്, കണ്ണൂരിലാണ്. അടുത്തത് 4-ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. 2021 4-ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് ഹരിയാനയിലാണ്. അതായത് 2021 4-ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ഹരിയാനയിലെ പഞ്ചുകുലയാണ്. എവിടെയാണ്? ഹരിയാനയിലെ പഞ്ചുകുലയാണ്. ഡൽഹിയിൽ ആരംഭിച്ച കോവിഡ് പരിചരണ കേന്ദ്രത്തിനെ മറികടന്നുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ കോവിഡ് കെയർ സെൻ്റർ നിലവിൽ വന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഇന്നത്തെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ കോവിഡ് കെയർ സെൻ്റർ നിലവിൽ വന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. 2020 രസതന്ത്ര ഗവേഷണ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള CSSI ഗോൾഡ് മെഡൽ ലഭിച്ചത് ആർക്കാണ്? KL സെബാസ്റ്റ്യൻ ആണ്. 2020 രസതന്ത്ര ഗവേഷണ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള CRSI ഗോൾഡ് മെഡൽ ലഭിച്ചത് KL സെബാസ്റ്റ്യൻ ആണ്. ആർക്കാണ് CRSI ഗോൾഡ് മെഡൽ ലഭിച്ചത്? KL സെബാസ്റ്റ്യൻ ആണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2020 ജൂലൈയിൽ ജീവൻ ഉള്ളതും ഇല്ലാത്തതുമായ വന്യജീവി ഇറക്കുമതി നിരോധിച്ച രാജ്യം ഏതാണ്? വിയറ്റ്നാം ആണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2020 ജൂലൈയിൽ ജീവൻ ഉള്ളതും ഇല്ലാത്തതുമായ വന്യജീവി ഇറക്കുമതി നിരോധിച്ച രാജ്യം വിയറ്റ്നാം ആണ്. ആപ്പിളിൻ്റെ പ്രധാന ഐഫോൺ മോഡൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ആപ്പിളിൻ്റെ പ്രധാന ഐഫോൺ മോഡൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്നത്തെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിലെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ഡെയിലി തന്നെ നിങ്ങൾ കണ്ടുപോവുക. അതുപോലെ ഡെയിലി തന്നെ ഒരു ബുക്കിലോ ഡയറിയിലോ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഫ്രണ്ട്സ് ആരെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ 4-ാമത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.